ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശലോം ടി വി ഒരുക്കുന്ന യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പരിപാടി ടേണിംഗ് പോയിന്റ്. എല്ലാവർക്കും ടേണിംഗ് പോയിന്റിലേക്ക് സ്നേഹ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളവരൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ട ബ്രിസ്റ്റോ മാത്യു സാർ, പ്രിയപ്പെട്ട സുനിൽ ഏലിയാസ് സാർ, പ്രിയപ്പെട്ട ടിൻഡു സോണി, നമ്മുടെ കൂടെയുള്ള യുവാവ് സിൻഡോ വിൻസൻ, നിങ്ങളെല്ലാവരെയും ഈ ഒരു പാനലിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തു കൊടുക്കും. നമ്മുടെ സബ്ജക്റ്റ് ഇച്ചിരി ഹോട്ടാണ്, ഇച്ചിരി സ്പെഷ്യലാണ്, യുവജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പ്രണയം. പ്രണയത്തിൻ്റെ ഒരു ദൈവശാസ്ത്രവും പ്രണയത്തിലുള്ള വിവാഹത്തിലുള്ള സാധ്യതകളുമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രണയത്തെയും പ്രണയ വിവാഹത്തെയും എങ്ങനെ ഇന്നത്തെ യുവജനങ്ങൾ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം. ലവ് മാരേജ് ആയിരിക്കോ അറേഞ്ച് മാരേജ് ആയിരിക്കോ? ഞാൻ പ്രിഫർ ചെയ്യണത് ലവ് മാരേജ്. എന്തുകൊണ്ടായിരിക്കും? അല്ല, എനിക്ക് കുറച്ചുകൂടി അതാ കംഫർട്ടബിൾ. അതായത് ഒരാളെ അറിഞ്ഞ് മനസ്സിലാക്കി, മറ്റേ അറേഞ്ച് മാരേജിന്റെ ഐഡിയോളജിയോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ ലവ് മാരേജ് ആയിരിക്കും. ഒന്ന് എല്ലാരും അറിഞ്ഞ് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടൊക്കെ കല്യാണം കഴിക്കാം. ഫാമിലിയുടെ സപ്പോർട്ട് വേണോ? അങ്ങനെ ഉണ്ടോ? ഉണ്ട്, ഫാമിലി സപ്പോർട്ട് വേണം. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ് ഏതാ പ്രിഫർ ചെയ്യുന്നത്? എന്റെ അഭിപ്രായത്തിൽ ലവ് മാരേജ് ആണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടുപേര് അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് അതിലെ അണ്ടർസ്റ്റാൻഡിങ്ങും ലെവലും എല്ലാം കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ലവ് മാരേജ് ആണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. അറേഞ്ച് മാരേജ് വേഴ്സസ് ലവ് മാരേജ്, ആ ഒരു ടോപ്പിക്കിലോട്ട് കടക്കുവാണെങ്കിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? രണ്ടിനും രണ്ടിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അറേഞ്ച് മാരേജ് ആണെങ്കിൽ വീട്ടുകാരുടെ താല്പര്യം നോക്കി കല്യാണം കഴിച്ച് പോവും. അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. തിരിച്ച് വീട്ടിൽ വന്നാൽ വീട്ടുകാരത് അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ലവ് മാരേജ് ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റില്ല, വീട്ടുകാർ പറയും നിന്റെ ഇഷ്ടത്തിന് പോയതല്ലേ. രണ്ടിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്താ തോന്നുന്നത്? അതെ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ, ഇപ്പം ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച് മാരേജ് ആണെങ്കിലും ഡൈവോഴ്സ് നടക്കാനുള്ള എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിലും ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ നടന്നു പോകാന്നുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, പ്രണയവും പ്രണയ വിവാഹങ്ങളും ഒക്കെ സഭയ്ക്ക് പുറത്ത് പാപമെന്ന് കരുതി മാത്രം കരുതുന്ന ലോകത്ത് നിന്ന് നമ്മൾ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരവസ്ഥ വന്നെങ്കിൽ ഇതൊരു ഇൻഎവിറ്റബിൾ ഫാക്ടറായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രണയം എങ്ങനെ വിശുദ്ധമായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ ദൈവശാസ്ത്രം, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, എന്താണ് പ്രണയത്തോട് സംഭവിക്കപ്പെടേണ്ടത്, എവിടെയാണ് പ്രണയിക്കപ്പെടേണ്ടത് എന്നൊരു കാര്യങ്ങൾ കൃത്യതയോടെ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ടേണിംഗ് പോയിന്റ് എപ്പിസോഡ്. ഈ പ്രണയത്തിൻ്റെ ആദ്യ ഭാവം എന്നൊക്കെ പറഞ്ഞ് ക്രഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞു പിള്ളേർ മുതൽ പറയുന്ന ടെർമിനോളജിയാണല്ലോ. നമുക്ക് നമ്മുടെ ടീച്ചർ തുടങ്ങാം. ഈ അടുത്ത് ഉണ്ടായ ഒരു രസകര സംഭവമാണ്. ഞങ്ങളുടെ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്കൂളിൽ ഒരു സ്പോർട്സ് ഡേ നടക്കുകയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരും എത്തി. കൂടുതൽ കാണുന്ന ചെറിയ പിള്ളേർ, ഒരു അഞ്ചാറ് ഏഴിലൊക്കെ പഠിക്കുന്നവരെ. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ചു, ഈ വലിയ പിള്ളേരൊക്കെ എവിടെയെന്ന്. അപ്പോൾ അവർ പറയുന്നു അവരൊക്കെ ക്രഷിൻ്റെ പിന്നാലെ ജീവിതം ഉണ്ടാക്കാൻ നടക്കുകയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര കോമൺ ആയിട്ട് നമ്മുടെ സ്കൂളിൽ പോലും ഇത് നടക്കുന്നു. ഏഴിലും എട്ടിലും പഠിക്കുന്ന പിള്ളേർ സ്പോർട്സ് ഡേക്ക് ജീവിതം ബിൽഡപ്പ് ചെയ്യാനുള്ള, ബോഡി ബിൽഡപ്പ് ചെയ്യാൻ, ജീവിതം ബിൽഡപ്പ് ചെയ്യാനുള്ള കഠിന പരിശ്രമങ്ങൾ ഇതൊക്കെ തന്നെയാണ് അവരവർ സീനിയേഴ്സിൽ നിന്ന് കണ്ടുപഠിക്കുന്നത്, സത്യം കോളേജുകളിലൊക്കെ കണ്ടുപഠിക്കുക. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇതൊരു നെസസറി ഫാക്ടറായിട്ട് ചിന്തിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രണയം എന്ന് പറയുമ്പോൾ, എഗെയിൻ ഡിസ്ക്ലെയ്മർ, പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ ഇതൊരു പ്രണയം ഒരു ലൈസൻസ് ആക്കി തരാലോ, അല്ലെങ്കിൽ പ്രണയ ശാലോപരിലൊക്കെ പറഞ്ഞാലേ, അച്ഛനൊക്കെ പറഞ്ഞാലേ, അതാ നാളെ പോയി ഇല്ലാത്തവരൊക്കെ സെറ്റാക്കിയേക്കാം, അതിനുവേണ്ടിയുള്ളതല്ല. മറിച്ച് ഹൃദയപൂർവ്വം മാത്രമല്ല, തല ഉപയോഗിച്ചും പ്രാർത്ഥനാപൂർവ്വം ദൈവം ആഗ്രഹിക്കുന്നതിൽ മാത്രം ഗൈഡ് ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ് ആ പ്രണയം എന്ന് കൂടി സംസാരിച്ചുറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ കഷ്ടക്കെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് പ്രണയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ടീനേജിലൊക്കെ തന്നെ സീരിയസ് പ്രണയങ്ങളിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമുക്കതൊക്കെ ഈ സ്കൂൾ, നിങ്ങളെല്ലാം മൂന്ന് പേരും രണ്ടുപേരും സ്കൂൾ അധ്യാപകരാണ്, ടീച്ചറോ ഒരു കോളേജ് അധ്യാപകനാണ്, അപ്പോൾ നമുക്ക് സ്കൂളുകളിലൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? ഈ ക്രഷ് എന്ന് പറയുന്ന സംഭവം ആർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം, ഒരു നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരാളോട് ക്രഷ് തോന്നുക എന്ന് പറയുന്നത് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം സിൻഡോ പറഞ്ഞ പോലെ പലരും കമ്പാരിസൺ വെച്ചിട്ടാണ്, അതായത് എനിക്ക് സെറ്റായില്ലെങ്കിൽ ഒരു പ്രശ്നം, സെറ്റായില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുവരുന്ന ചില ട്രെൻഡുകളോട് അനുരൂപപ്പെടണമെങ്കിൽ, അതായത് എനിക്കിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലൊക്കെ ഇടണമെങ്കിൽ, ഒരു പോസ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം എനിക്കൊരു ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആവണം, ഇന്ന റിലേഷൻഷിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ആൾക്കാരിടുന്നത്.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചിലര് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു, ചിലർ ചിലപ്പോൾ മിക്കതും കുറേയൊക്കെ പൊട്ടിപ്പോകുന്നവരുണ്ടാവും, ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ സീരിയസ് ആക്കി, അതായത് പാരൻസ് അറിയുന്നില്ല, ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസിന്റെ മറവിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അപകടകരമായ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പ്രണയം എങ്ങനെ നമുക്ക് വിശുദ്ധമായി പ്രണയിക്കാം എന്നതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ലതായിരിക്കും, ചില ക്രൈറ്റീരിയൻ സെറ്റ് ചെയ്ത് നല്ലതായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നിയ ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ പ്രണയത്തിന് വേണ്ടത് ഒരു ഒരു ഏജ്, അപ്രോപ്രിയേറ്റ് ഏജ്. ശരിക്കും വൈകാരികമായി ഞാൻ പക്വമാകുന്ന ഒരു പ്രായം, അറിയാം ഒത്തിരി ഇമോഷണൽ തിങ്സ് ഇൻവോൾവ് ആകുന്നതുകൊണ്ട് തന്നെ ഇത് ഒത്തിരി തെറ്റുകളിലേക്ക് പോകാം. ഞാൻ ഒരു ഇമോഷണൽ മച്യൂരിറ്റി എത്തിയ ശേഷം മാത്രം പ്രണയിക്കാനുള്ള ഒരു ശ്രമം. രണ്ടാമത് എനിക്ക് തോന്നുന്നു ഒരു ഒരു ബ്രെഡ് വിന്നറായ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എപ്പോഴും പറയും ഫോൾ ഇൻ ലവ്, അത് തന്നെ എന്തൊരു പൊട്ട പ്രയോഗമാണ്. ഫോൾ ഇൻ ലവ് ശരി, റൈസ് ഇൻ ലവ് പോലെ ഞാൻ വേറെ ആൾ കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഷോൾഡർ വെക്കാനുള്ള, അതായത് ഞാൻ എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ആ ബൈക്കിൽ പെട്രോൾ മേടിച്ചിട്ട് പോയി പ്രണയിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞ ഒരു ചോക്ലേറ്റ് മേടിച്ച് വെക്കുന്ന പ്രായത്തിലാണ് പ്രണയിക്കുന്നതെങ്കിൽ അത് ഒട്ടും റെസ്പോൺസിബിൾ ആയ ഒരു ഏജ് അല്ല. മൂന്നാമത്തെ ഉറപ്പായിട്ടും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ബ്ലെസ്സിങ് ഓഫ് ദ പേരൻസ്. നാലാമതായിട്ട് എനിക്ക് തോന്നുന്നു റിലീജിയൻ മാറ്റേഴ്സ്. ഉറപ്പായിട്ടും നമ്മുടെ വിശ്വാസ സംഹിതകൾ മാറ്റപ്പെടാത്ത രീതിയിൽ, തകർക്കപ്പെടാത്ത രീതിയിലുള്ള, ഇതാണ് എനിക്ക് തോന്നുന്നു കൃത്യമായ ഒരു ഏകദേശം ഒരു ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാവുന്നത്. നമുക്ക് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തെ പറ്റി നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അച്ഛാ, ഈ പ്രണയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്തിനാണ് ഞാൻ പ്രണയിക്കുന്ന എന്നൊരു കൺസെപ്റ്റ് ആൾക്കാർക്കുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം നമ്മളൊരു കല്യാണത്തിന് വേണ്ടാണോ, ഈ പറഞ്ഞ നമ്മൾ ഒരു മച്ചുർ ഏജ് ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ സീരിയസ്ലി ഒരാളെ നോക്കുവാണോ, അങ്ങനത്തെ ഒരു പ്രണയമാണോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. പ്രണയം അൾട്ടിമേറ്റ്ലി ഫോർ മാരേജ്, അതായത് ഇമോഷണലി ഞാൻ അവരോട് കണക്റ്റഡ് ആണ്, പക്ഷെ ഒരിക്കലും ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് വേണ്ടിയൊന്നും അല്ല, അതായത് ജസ്റ്റ് ഫോർ ആ ഒരു പ്ലഷർ, എനിക്ക് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ. അത്തരം ചില അപകടങ്ങൾ ഈ പ്രണയത്തിൽ ബുദ്ധിമുട്ടാകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ഒരു ഗോൾ എനിക്ക് അതിനകത്ത് സെറ്റ് ആവണം. ഞാൻ മാരേജ് ചെയ്യാനാണ്, ഓക്കെ, എനിക്ക് നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടാണ്, അതിനെനിക്ക് ബാക്കിയുള്ളവരുടെ ഹെൽപ്പ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടാണെന്നുള്ള ഒരു ഒരു സാധ്യത എന്തായാലും വേണം. അല്ലെന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ഫ്ലോപ്പായി പോകാനാണ് സാധ്യത. ഈ സ്കൂളുകളിലൊക്കെ വെച്ചാൽ, അതായത് ഓവർ ഇന്ററാക്ഷൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒരു അറ്റാച്ച്മെന്റ്സിലേക്ക് പോകുന്നു, കുറച്ചുകൂടി ഒരു ഡീപ്പർ റിലേഷൻസിലേക്ക് വളരെ നേരത്തെ അവർ പോകുന്നത് ഒരുപാട് അപകട സാധ്യതയുണ്ട്. നേരത്തെ ടിൻറ്റു പറഞ്ഞതുപോലെ അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സാധ്യതയും സാഹചര്യവും ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിനെ ഒരു മാരേജ് ഫോക്കസിലോട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്കപ്പാത്താലും നീന്താൻ എന്ന് പറയുന്ന പോലെ എവിടെ നോക്കിയാലും ഒരു വ്യക്തി മാത്രം മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുസ്തകത്തിൽ നോക്കാനോ പല ഏരിയകൾ ഫ്ലോപ്പാണ്. ഒന്ന് വീട്ടിലെ കുട്ടി ഫ്ലോപ്പാവും, വീടുകാരുടെ ബന്ധത്തിൽ. രണ്ട്, അൾട്ടിമേറ്റ് ദൈവമായിട്ട് ബന്ധം ഉറപ്പായിട്ട് ഫ്ലോപ്പാണ്. കാരണം ദൈവത്തേക്കാൾ ഒന്നാം സ്ഥാനം വേറെ ആൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾക്ക് ഫ്ലോപ്പാവും. മൂന്ന്, ഉറപ്പായിട്ടും സ്റ്റഡി ഫ്ലോപ്പാവും. എല്ലാ ഏരിയകളും ഫ്ലോപ്പായിട്ട് പിന്നെ പരാജയപ്പെട്ട് വീണ്ടും മാരേജിന്റെ ഒരു ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങും എത്താത്ത പോലത്തെ വലിയൊരു നഷ്ടബോധം ഉറപ്പായിട്ട് കാണും. അല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ ഫ്ലോപ്പായി പോകുന്നുണ്ടോ, എൻ്റെ സ്റ്റഡീസ് ഭയങ്കരമായിട്ട് താന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു എയിം ചെയ്തിടത്തോട് നടക്കാൻ പറ്റുന്നുണ്ടോ. ഒരു ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ലവ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇയാൾക്ക് അയാളെ പറ്റി മാത്രമേ ഓർമ്മയുള്ളൂ. ശരിക്കും റിലേഷൻഷിപ്പ് കോച്ചുകളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ട്രൗമ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് എന്തോ ഒരു 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 മെന്റൽ ഹെൽത്ത് നിങ്ങളുടെ ശരിയല്ല എന്നുള്ളതാണ്. എന്തും ഇവിടെ ചോദിച്ചാലേ പറ്റുള്ളൂ. അങ്ങോട്ട് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പൊ ഓൺലൈൻ, ആരോട് ചാറ്റ്, അങ്ങനെയുള്ള ലെവലിലുള്ള സിനിമയ്ക്ക് പോകണമെങ്കിലോ എന്ത് വേണമെങ്കിലും ഇവരോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ, ആ ലെവലിലേക്ക് മാറി. ഡ്രസ്, ഫ്രണ്ട്ഷിപ്പ്, ശരിക്കും തന്നെ ഈ പ്രണയത്തിൽ പെടുന്ന കുട്ടികൾ മനസ്സിലാവാതെ പോകുന്ന കാര്യം അവരുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈമായ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ടൈം, അവരുടെ വളരെ വിശാലമായ ഫ്രണ്ട്ഷിപ്പ്, സ്കൂള്, കോളേജ്, ഇതെല്ലാം കംപ്ലീറ്റ്ലി ബ്ലൈൻഡായിട്ട് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം, ഒരു കുഞ്ഞു ലോകം, ശരിക്കും ഒരു ടണൽ വ്യൂ മാത്രമേ, ബോർഡർ വ്യൂ ഇല്ലാതെ ഒരു നാരോ മൈൻഡഡ് ആയിട്ട് നമ്മൾ പോകുന്ന ഒരു ഒരു കൺസെപ്റ്റ്. സാറിന്റെ ഒരു, അതായത് ഇതില് ഇപ്പം ക്രഷ് എന്ന് പറയുന്ന കാര്യത്തെ ഒരു രണ്ട് കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ക്രഷിന്റെ ആയുസ് ആ കോഴ്സ് കഴിയുന്നതോടെ വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് വേറെ ക്യാമ്പസിലാണ് പോകുന്നതെങ്കിൽ ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മോഡ് അന്നില്ല. ആ ക്രഷ് അവിടെ തന്നെ തീരുകയാണ്. പല ക്രഷുകളും ആരും അറിയാതെ അവസാനിക്കുന്നു. പിന്നെ ഇത് ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആയാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലവ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ. ഈ ലവ് ഇതിനകത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, നമ്മൾ കുഞ്ഞുന്നാളിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളൊരു മൂന്ന് അക്ഷരമുണ്ട്, ഗോഡ് ഈസ് ലവ്. അപ്പം ഇത്
ഇത് എനിക്കിത് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബാലാരിഷതകളും കഷ്ടപ്പാടുകളും എനിക്കൊരു തത്വജ്ഞാനിയെ പോലെ പറയാൻ സാധിക്കും. ഈ ഈ പ്രണയിക്കുന്ന സമയത്ത് ഈ ക്രഷിന്റെ അവസ്ഥയെല്ലാം കഴിഞ്ഞ് ഒരു പി ജിയിലൊക്കെ എത്തുമ്പോൾ ക്രഷുകൾ മറികടക്കുന്നു, ഇൻഫാറ്റുവേഷൻ മറികടന്ന് ഒരു പി ജിയിലൊക്കെ എത്തുമ്പം അങ്ങനെ ഒരു പ്രണയം വരുവാണ്. അപ്പം ഞാൻ അന്ന് ചെയ്തൊരു കാര്യം, പാലക്കാട് രൂപതയുടെ അച്ഛനുണ്ട്, ഒരു കുളമ്പിലച്ഛൻ, കുളമ്പിലച്ഛനെ ചെന്ന് നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, അച്ഛൻ അത് ഇങ്ങനൊരു സംഭവമുണ്ട്, ഇതിപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് എന്ന് ചോദിച്ചു അച്ഛനോട്. അപ്പോൾ എനിക്കത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അതല്ലാതെ എങ്ങനെ ഇത് വർക്കൗട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ വേണം. ഇനി അപ്പുറത്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതെ, അപ്പോൾ ഈ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്ത് ഹൈലൈറ്റ് ആഗ്രഹിക്കുകയാണ്. ശരിക്കും നമുക്ക് ഈ ഒരു പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആരോടാണ് ആദ്യം പറയുന്നത്? ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആണ്. നമ്മൾ ഫ്രണ്ട്സിനോടാണ് പറയുന്നതെങ്കിൽ അത് കയ്യിൽ പോയി. നമുക്കൊരാളുടെ ഒരു താല്പര്യം തോന്നാം, അത് പ്രണയമായിട്ട് രൂപാന്തരപ്പെടുന്ന ഒരു സുഹൃത്തുക്കൾ പറയുകയാണെങ്കിൽ പിന്നെ ചൊറിഞ്ഞ് 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 ഇല്ലെങ്കിൽ പോലും ഞാൻ ആ വ്യക്തിയെ പ്രണയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അത് പലപ്പോഴും ഈ ഫ്രണ്ട്സിനോട് പറയുന്നതാണ് പലപ്പോഴും ഇതിനൊരു വലിയ നെഗറ്റീവ് കുഴിയിലേക്ക് ഇത് വീഴാനുള്ള വലിയ സാധ്യത. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇച്ചിരി മുതിർന്ന ഒരാൾ, ഇച്ചിരി വെട്ടം കിട്ടിയ ഒരാൾ, ആത്മീയമായിട്ടൊക്കെ ഒരാൾ, അല്ലെ ഏറ്റവും ബെസ്റ്റ് ഫാമിലി, ഫാമിലിക്ക് അത്ര ഓപ്പൺനെസ് പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെ അടുക്കൽ തന്നെ പറയണം, ഉറപ്പായിട്ട് അവരുടെ അടുക്കൽ തന്നെ പ്രൈമറിലി പറയണം. പേരൻസിനോടൊക്കെ ആദ്യം പറഞ്ഞപ്പം അങ്ങനെ വർക്കൗട്ട് ആയില്ല, ശരിയാണ്. പക്ഷേ അവിടെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇഫ് ഇറ്റ്സ് എ ട്രൂ ലവ്, കാത്തിരിപ്പിന് ഒരു ഒരു ഭയങ്കരമായ ഒരു സ്പേസ് ഉണ്ട്. അപ്പം എന്താണ് അച്ഛൻ പറയുന്നത് അല്ലെ പേരൻസ് പറയുന്നത്, ഓക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറ്റണം, നമ്മളിതിനെ നിർത്തി വെച്ച് ചാടി പോകുന്ന വെയിറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്തിട്ട് സഭയുടെ ഒരു ചട്ടക്കൂടം ഉണ്ടല്ലോ, അപ്പൊ അതിലൂടെ പോകാൻ പറ്റും, അതിലൂടെ പോകാൻ പറ്റും, അതിലൂടെ അങ്ങനെ പോയി വിവാഹത്തിലെത്തി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, പരസ്പരം അറിഞ്ഞ് ഒക്കെ കെട്ടിയതാണെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇപ്പൊ ആ സമയത്തുള്ള അറിവ് ഒന്നൊരു അറിവല്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അനുഭവങ്ങൾ സംസാരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അത് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ. അപ്പൊ അന്നേരം ആ ഘട്ടത്തിൽ നേരത്തെ വികാരിച്ചനോട് പറഞ്ഞത് അഥവാ സഭയോട് പറഞ്ഞത് അഥവാ പേരൻസ് എങ്ങനെയെങ്കിലും ഒക്കെ സമ്മതിക്കുന്നോടം വരെ കാത്തിരുന്നതൊക്കെ ഒരു മെറിറ്റായിട്ട് മാറുകയും ആ സമയത്ത് ഇനിയിപ്പം ഞാനിങ്ങനെ ഓർക്കുകയാണ് ഏതോ ഒരു ഘട്ടത്തിൽ ഒരു പുരോഹിതൻ്റെ അച്ഛനോട് പറഞ്ഞത് ഒരിക്കലും ഒരു ഭർത്താവിനും ഒരു ഭാര്യയെയും അമ്മയെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, അതിനുവേണ്ടി മെനക്കെട്ട് സമയം കളയണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആക്ച്വലി കാത്തലിക് ചർച്ച് ആണ് ആക്ച്വലി. അപ്പൊ അതിലൂടെ അത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ഒരു തലം അങ്ങോട്ട് മാറും, അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്ന റിയൽ ലവ് തുടങ്ങുന്നത്. സോ കാത്തിരിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ് ഇതൊന്നും അല്ല മനസ്സിലാക്കുക, നേരത്തെ എപ്പോഴും ചിന്തു ഒക്കെ പറഞ്ഞതുപോലെ ഇത് ഇതിനകത്തൊരു പെയിൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്കാന്ന് പറയേണ്ടി വരും. ഈശോ മരിച്ചു നമുക്ക് വേണ്ടി, സോ ഇവിടെ മരിച്ചില്ലേലും ഒന്ന് സഹിക്കാനുള്ള ഒരു ഒരു പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ഒരാൾ ഒരാളെ ടോളറേറ്റ് ചെയ്തിട്ട് പരസ്പര പൂരകമാകുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണെന്നാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഈ കാത്തിരിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതാണ് പറ്റത്തില്ല, അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി, നിങ്ങൾ പ്രണയത്തിലാണെങ്കിൽ നിങ്ങൾ ശരിക്കും ശരിക്കുള്ള പ്രണയത്തിലാണ് അല്ലേ എന്നുള്ള ചെക്ക് ലിസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അച്ഛാ, അതിലൊരു ഒരു ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്പേസ് ഉണ്ട്. അതായത് ഈ കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലെത്തും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 50 ദിവസം നോയമ്പ് എടുത്താൽ ഒരു ഈസ്റ്ററിന് ഒരു 50 ദിവസം 50 ദിവസം ഫോം വിളിക്കുകയില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യും, എൻ്റെ ഈശോ ഇനിയിപ്പോൾ ഇത് ഇഷ്ടമല്ലെങ്കിൽ അതങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ സങ്കടം ആർക്കും ഉണ്ടാവാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്താണ് കർത്താവ് ഇത് ക്രമീകരിക്കാന്നാണ് എൻ്റെ പേഴ്സണലൈസ്ഡ് ആണ് കേട്ടോ. സാറേ, ഇത് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇതൊക്കെ ഈ കർത്താവിനെ തൊട്ടവർക്കും കർത്താവ് തൊട്ടവർക്കും അല്ലെങ്കിൽ കർത്താവിനെ കൃത്യമായിട്ട് ഇങ്ങനെ ഈ ഇതൊരു നമ്മളെ കണക്ഷൻ പറ്റിയാണല്ലോ പറയുന്നത്. ഈ കർത്താവായിട്ടുള്ള കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ വേറൊരു കണക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാറി പറഞ്ഞ കാര്യം നമുക്കിങ്ങനെ ഒരു ഐഡിയൽ സെറ്റപ്പായിട്ട് മുമ്പിൽ നിർത്തിയിട്ട് പക്ഷേ ഓൺ ദ അതർ സൈഡ് ശരിക്കും ഒരു ലിറ്ററൽ മിസ്റ്റേക്കിലേക്ക് ചാടിപ്പോകാനുള്ള വലിയ സാധ്യതകൾ ഈ ചെറുപ്പത്തെ നമ്മൾ ഈ കാത്തിരിപ്പും പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ പോലും ഒരു മറുവശത്ത് ഭയങ്കര അപകടകരമായ കാഴ്ചകളുണ്ടല്ലോ ശരിക്കും. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ക്രഷ് അവിടെ തീരുന്നു, ഇന്നത്തെ ക്രഷിന് അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതിനൊക്കെ വെർച്വൽ എവിഡൻസുകളും ഉണ്ടാകുകയാണ്, അതൊക്കെ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് പ്രണയമാണ്. എത്രയോ പേരാണ് ഈ പ്രണയിക്കുന്ന ആളെ കൊന്നു കളയുന്നത്, അത് ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അപ്പം അപ്പം എന്തോ പ്രണയം അത്.
നമ്മളെല്ലാവരും കൃത്യമായിട്ട് ലോകം പറഞ്ഞു പഠിപ്പിച്ചൊരു മണ്ടത്തരമാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒരു മണ്ണാങ്കട്ടയില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു സാധനം ശരിക്കും ലവ് അറ്റ് ലവ് അല്ലല്ലോ അവിടെ നമുക്ക് അട്രാക്ഷൻ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ അതൊക്കെ മാത്രമേ ഈ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ലവ് ഔട്ട് ഓഫ് സിമ്പതി. നമ്മുടെ ഈ സ്കൂൾ കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അലമ്പായിട്ട് നടക്കുന്ന ഒരുത്തിനൊക്കെ അങ്ങനെ നന്നാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ നന്നാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു സേവിയർ കോൺഷ്യസ്, ഐ ആം ദ സേവർ എന്നൊക്കെ വെച്ച് കർത്താവ് മാത്രമേ യഥാർത്ഥ സേവറുള്ള ആർക്കെങ്കിലും ആരെങ്കിലും ഒരു പരിധി രക്ഷിക്കാൻ പറ്റും. അതിനകത്ത് വേറൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതായത് മിക്ക പെൺകുട്ടികൾക്കും പറ്റുന്ന വേറൊരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നു, ഇങ്ങനത്തെ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ആൺകുട്ടി ദുസ്വഭാവങ്ങളുള്ള ഒരാളായിരിക്കും. പക്ഷേ പെൺകുട്ടി ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ അവള് ഇതിങ്ങനെ വിശ്വസിക്കും, വിവാഹം കഴിഞ്ഞാൽ ഇവൻ എല്ലാം സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ പറ്റും. അപ്പൊ എങ്ങനത്തെ ടോക്സിസിറ്റി എല്ലാം സഹിക്കും, ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഈ സ്നേഹത്തിന് വേണ്ടി ഇതെല്ലാം വെക്കും. വളരെ വലിയൊരു ചെക്ക് ലിസ്റ്റ് ആണ് അത്, കാരണം അത് പെൺകുട്ടികൾ പ്രത്യേകമായിട്ടും തിരിച്ചറിയേണ്ട. അങ്ങനെ ഒരുപാട് പേര് ചതിക്കുഴി സേവിയർ ആവാൻ പോയിട്ട് ശരിക്കും സിന്നർ ആയി പോയ അനേകം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ പെടുന്നതിന്റെ കൃത്യം ചെക്ക് ലിസ്റ്റ് ആണ് ഈ സിമ്പതി അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രഷർ. ഇപ്പൊ ഞാൻ ചത്തുകളയും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ ഒരാളെ കൊണ്ട് സ്നേഹം പറയിപ്പിക്കുക അല്ലെങ്കിൽ ലവ് ഔട്ട് ഓഫ് കമ്പാഷൻ, ഇതെല്ലാം വലിയ അപകട മോർ ദാൻ ദ ടെമ്പറർ കെയർ. വളരെ ടെമ്പററി ആയിട്ടൊരു കെയർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ വീടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അപ്പൊ സ്കൂളിലോ കോളേജിലൊക്കെ ചിലപ്പോൾ ഭയങ്കര കെയർ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ മിന്നുന്നതെല്ലാം പൊന്നല്ലാന്നൊക്കെ പഴയ പഴവക്കാരൊക്കെ പറയുന്ന പോലെ. ആ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനിപ്പോ ചത്ത് കളയുമെന്ന് പറയുന്ന പോലത്തെ, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര ദുഃഖമാണ്, ഞാൻ ഭയങ്കര നിരാശയാണ്, ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ എന്നോടുള്ള ഭയങ്കര സ്നേഹത്തിന്റെ സംഭവമാണ്. പക്ഷേ അത് ഈ ശരിക്കും പറഞ്ഞാൽ അത് അത് നമ്മൾ ഏറ്റവും നല്ല ചെക്ക് ലിസ്റ്റ് എടുക്കണം. അതായത് ആ ബന്ധം അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ബ്രേക്കപ്പ് എടുക്കേണ്ട വലിയ ഒരു അടയാളമാണ് ആ ഒരു സംഭവം. കാരണം ഇമോഷണലി മച്വർ അല്ലാത്ത ഒരാളാണ്. അതായത് ഈ സ്പേസ്, ഇൻഡിവിജ്വൽ സ്പേസ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് വളരാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ, ഒറ്റയ്ക്ക് ചിന്തിക്കാൻ. ഇത് നമ്മുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഇപ്പോ ബ്രേക്കപ്പ്, നമ്മള് എല്ലാരും ഈ തേപ്പ് എന്നൊക്കെ പറഞ്ഞ മനോഹരമായിട്ട് മലയാളത്തിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട വാക്കാണല്ലോ, തേപ്പുകാരൻ തേപ്പുകാരി ബ്രേക്കപ്പ്. അപ്പോ ഈ ബ്രേക്കപ്പ് നടത്തുക എന്നുള്ള ഒരു മഹാപാപമായിട്ട് കരുതുന്ന വലിയൊരു തലമുറയുണ്ട്. ഐ ഫീൽ ശരിക്ക് ഫോർ എ നോബിൾ കോസ് ബ്രേക്കപ്പ് ഈസ് നെസസറി. ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ബ്രേക്കപ്പ് എടുക്കാൻ തന്നെ പറ്റണം. ചില കാര്യം എന്തറിയോ, വിവാഹത്തിൽ ബ്രേക്കപ്പ് എടുക്കാൻ പറ്റില്ല, കാരണം കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് ബ്രേക്കപ്പ് നടത്താൻ പറ്റില്ല, കാരണം അത് ഈ ചെക്ക് ലിസ്റ്റിൽ ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മജോറിറ്റി റിലേഷൻസും ബ്രേക്കപ്പ് ആവേണ്ട തന്നെയാണ്. ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ശരിക്കും ഈ ഇങ്ങനെ പെട്ടുപോകുന്നവരെ ഗൈഡ് ചെയ്യാനുള്ള സിസ്റ്റംസ് കുറവാണ്. യൂത്തിന്റെ സമയമാണ്, അപ്പൊ നമുക്ക് അതിനുള്ള സിസ്റ്റംസ് കുറച്ചും ഉണ്ടായിരുന്നെങ്കിൽ നല്ല. ചർച്ചിന് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇടവകയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എൽഡേഴ്സിന് വലിയ റോളാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ഒരു ഫോളായി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇഷ്ടം തോന്നി എന്ന് വീട്ടിൽ പറയാൻ പോലും സ്വാതന്ത്ര്യമല്ലോ. വീട്ടിൽ പറഞ്ഞാൽ പിന്നെ അടിച്ച് കൂട്ടി ചിലപ്പോൾ പഠിച്ച് സ്കൂളിൽ പോലും പോകണമെന്ന് പറയുന്ന അവസ്ഥ വരും. അത് അതിനകത്തൊരു പോയിന്റ്. ഈ അധ്യാപകരായാലും മുതിർന്നവരാണേലും ഇപ്പം ഒരാളൊരു ക്രഷിൽ പെട്ടു അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടു, ഏതാണ്ട് മഹാകാര്യം സംഭവിച്ച പോലെ നമ്മൾ അതിനെ ഒരു വലിയ പ്രശ്നമാക്കി എടുക്കരുത്. നോർമലി സംഭവിക്കാവുന്ന കാര്യമാണ്. ഇനി അതിനകത്ത് അവന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ്, കൃത്യമായിട്ടുള്ള മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അവർ ബ്രേക്കപ്പ് ആയി, അപ്പൊ ബ്രേക്കപ്പ് ആയാലും നമ്മൾ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ താഴ്ത്തിക്കെട്ടുന്നതല്ലാതെ ആരും കറക്റ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ അവരെ കൊണ്ടുപോകരുത്. ബാക്ക് ടു ഈ ബ്രേക്കപ്പ് എന്ന് പറയുന്ന നല്ലതെന്ന് തോന്നുന്നത്, ശരിക്കും എന്തൊക്കെ മേഖലയിൽ നമുക്ക് ബ്രേക്കപ്പ് പറയാം? എനിക്കൊന്ന് ഫസ്റ്റ് ആയിട്ട് പറയേണ്ടത്, ഇഫ് ദ പേഴ്സൺ ഇസ് ആസ്കിംഗ് ഫോർ സെക്സ്, വെർച്വൽ ആണേലും ഫിസിക്കൽ ആണേലും ആ ഒരു മേഖലയിൽ തൊടുന്നുണ്ടെങ്കിൽ, ആ മേഖലയിൽ സംസാരം വരുത്തുന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പ് ടോട്ടലി റോങ് ആണ്, അത് ഓൾറെഡി സാത്താന്റെ കയ്യിലാണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു ലവിന്റെ ഓപ്പോസിറ്റ് എന്താന്ന് ചോദിച്ചു. അവർക്ക് ലവിന്റെ ഓപ്പോസിറ്റ് മീൻസ് അവർക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് തോന്നുന്നു ലവിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടു യൂസ് എന്നാണ്, ഒരാളെ ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഈ പ്രണയങ്ങളൊക്കെ അവരെ ഏത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ രീതിയിൽ അത് ഉപയോഗിക്കാനുള്ള രീതിയിലുള്ള പ്രണയങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. ഈ തമാശക്കൊക്കെ പറയുകയാണെങ്കിൽ സ്കൂൾ പ്രണയങ്ങളൊക്കെ മിക്കവാറും അസൈൻമെന്റ് എഴുതി തീർക്കാനും അല്ലെങ്കിൽ ചോക്ലേറ്റ് മേടിച്ച് കിട്ടാനും അല്ലെങ്കിൽ അത്യാവശ്യം വട്ടത്തിൽ നടക്കാൻ വേണ്ടിയുള്ള പ്രണയങ്ങൾ. സിന്റോ പറഞ്ഞ നമുക്കൊരു പോയിന്റ് എടുക്കാം, നമ്മളെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് അൾട്ടിമേറ്റ് സിംറ്റം ആണ്. അതാണെങ്കിൽ നമുക്ക് ബ്രേക്കപ്പ് എടുക്കാം. രണ്ടാമത്തത്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നില്ല, നിങ്ങളുടെ പാഷൻസിനെ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ വഴികളെ മുടക്കുന്ന എല്ലാത്തിനും ചെക്ക് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ പേരൻസ് പോലും നമ്മളത്ര ഗൈഡ് ചെയ്യുന്നില്ല. അതിനേക്കാൾ കൂടുതലാണ് മറ്റൊരാൾ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ദാറ്റ് ഇറ്റ് സെൽഫ് സിഗ്നിഫൈസ് റോങ് റിലേഷൻഷിപ്പ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ഫിസിക്കലിയോ മെന്റലിയോ ഏതെങ്കിലും ഇട്ടോ, നമ്മളെ അൽസൈക്കോ എന്നൊക്കെ പറയുന്നത് അത് തന്നെ സംഭവം. ഈ അൽസൈക്കോ പ്രണയങ്ങളൊക്കെ ആണെങ്കിൽ അതൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് പ്രോഗ കണ്ടോണ്ടിരിക്കുന്ന ഫോൺ വിളിച്ച് പറഞ്ഞോളൂ, ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ റിലേഷൻ ആയ ആള് തന്നെ ഈ ആളെ പറ്റി, ഓപ്പോസിറ്റ് ഉള്ള ആളെ പറ്റി മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ, എന്തെടുത്താലും കഴിച്ചാലും അങ്ങനെയാണെങ്കിൽ പോലും ബ്രേക്കപ്പ് ചെയ്യേണ്ട ഒരു ചെക്ക് ലിസ്റ്റ് ആണത്. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെയും ഫാമിലിയെയും പറ്റി വ്യക്തിക്ക് യാതൊരു റെസ്പെക്ടും ഇല്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് എഗെയിൻ ഷോസ് അത് റൈറ്റ് ട്രാക്കിലുള്ള അല്ലെന്നുള്ളതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ബ്രേക്കപ്പ് പറയാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ശക്തമായിട്ട് ആശംസിക്കുന്നു. മിക്സഡ് മാരേജസ്, ഇതുപോലെ തന്നെ ഭയങ്കര അപകടകരമായ ഒരു മേഖലയാണ് ഈ മിക്സഡ് മാരേജ് എന്ന് പറയുമ്പോൾ. ഈ അടുത്ത കാലത്തൊക്കെ ഒത്തിരി സെലിബ്രിറ്റീസിന്റെ ഒക്കെ മിക്സഡ് മാരേജ് വന്നുകൊണ്ട് പല എന്നോട് ക്വസ്റ്റ്യൻ ഒരു ചെറുപ്പക്കാരൻ, അച്ഛൻ എന്നോട് എന്നെ പറ്റി സംസാരിക്കുന്നില്ല, ഇതൊക്കെ സഭയ്ക്ക് ഇത്ര നിയമങ്ങളുണ്ട് ഞങ്ങൾ ഇപ്പോഴും അറിയുന്നതെന്ന്, ഞങ്ങൾക്ക് എത്ര പേര് സഫർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ മിക്സഡ് മാരേജ് പറ്റിയ അപകടം ശരിക്കും പലരും മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ റിലീജിയൻ, അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ റിലീജിയൻ എന്ന കോൺസെപ്റ്റ്, ഫെയ്ത്ത് എന്ന കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ മിക്സ്ഡ് മാരേജിന്റെ നമുക്ക് വാക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് മിശ്ര വിവാഹം, വേറൊരു മതത്തിൽ നിന്നുള്ള ആളെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നു. അപ്പൊ സഭ എടുക്കുന്ന സ്റ്റെപ്പുകളൊക്കെ അത് കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഒന്ന്, മിശ്ര വിവാഹത്തിന് സഭ അംഗീകാരം കൊടുക്കുന്നത് ഇവർ തമ്മിൽ പിരിയാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ അനുവാദം കൊടുക്കുന്നത് വികാരിച്ച അനുവാദം കൊടുക്കുന്നില്ല, നേരെ നമ്മുടെ ബിഷപ്പ് ഹൗസിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് തന്നെ കാണിക്കുന്നത് എന്താ, സാധാരണ വിവാഹത്തിന് വികാരിച്ചാണല്ലോ എഴുതി ഈ നോട്ടീസൊക്കെ കൊടുത്ത് അറിയിപ്പിനൊക്കെ കൊടുക്കുന്നത്, ബിഷപ്പ് ഹൗസിലേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്. പക്ഷെ ഇത് നേരിട്ട് ബിഷപ്പിനടുക്ക് പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം ഇത് അപകടകരമായ അവസ്ഥയുണ്ട്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മളിപ്പോൾ ബിഷപ്പിലേക്ക് പറഞ്ഞു വിട്ടാൽ പോലും ഒരിക്കലും ഈ കല്യാണത്തിന് ആദ്യമേ തന്നെ അവർ പറയുന്ന കൺവേർഷനാണ് സാധ്യത, ഒരേ വിശ്വാസത്തിലേക്ക് ആ വ്യക്തി കൂടെ കൊണ്ടുവരിക. അതുപോലും പലരും സമ്മതിക്കും, എന്തിനു വേണ്ടിയാ കല്യാണം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരാൻ, അതും ഭയങ്കര അപകടമായ അവസ്ഥയാണ്. പക്ഷെ ചിലർ അത് സമ്മതിക്കത്തില്ല, അവരുടെ റിലീജിയൻ തന്നെ വേണമെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന അടുത്ത സാധ്യതയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാമോദീസ മുക്കി കുഞ്ഞുങ്ങളെ ദൈവ ക്രൈസ്തവ വിശ്വാസം വളർത്തിക്കൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതും നല്ലൊരു ശതമാനമാണ്, ചുമ്മാ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് നടക്കുന്നില്ല. ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് മിശ്ര വിവാഹങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഘോഷപരമായി വിവാഹം നടത്താനായിട്ട് സമ്മതിക്കത്തില്ല. ആഘോഷപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം വിശുദ്ധ കുർബാന തന്നെയാണല്ലോ. വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ഡ്രൈ കല്യാണമാണ്, കല്യാണത്തിന്റെ കൂദാശ മാത്രം. ആ വ്യക്തിയെ ബഹുമാനിച്ചും ആ വ്യക്തിയെ ആദരിച്ചും സഭ ചെയ്തു കൊടുക്കുന്ന ഒരു എന്താ പറയാ, നമ്മളൊരു ഒരു സിമ്പതി കാണിക്കുന്നത് മാത്രമാണിത്. ഇതെല്ലാം കാണിക്കുന്നത് എന്താ, ആർക്കും ഇതൊരു പ്രോത്സാഹനം ആവരുത്. അതുകൊണ്ടാണ് ഇതൊരു മെഡിസിനൽ പണിഷ്മെന്റ് പോലെ ഏറ്റവും ലൈറ്റഡ് വേർഷനിൽ സഭ. ഇനി ഇതിന്റെ മറ്റൊരു അപകടകരമായ അവസ്ഥ, ഇവർക്കുണ്ടാകുമ്പോന്ന് കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൺവിക്ഷൻ ഇല്ലാത്ത ഏരിയയാണ് വിശ്വാസം. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുണ്ടാകാൻ പോകുന്ന സഹനം. ഇതിന്റെ മറ്റൊരു ഭയങ്കര സങ്കടകരമായ അവസ്ഥ, ഇപ്പോ പ്രണയത്തിൽ അന്തമായിട്ടൊക്കെ നിന്നിട്ട് എന്നാ പിന്നെ കെട്ടിയാക്കി കല്യാണമാണ്, ആ വ്യക്തിയാണ് എനിക്ക് പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മിശ്ര വിവാഹത്തിന്റെ കാര്യങ്ങൾ പോലും സമ്മതിക്കാതെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾ, അവർക്ക് അതോടെ സഭയുമായിട്ടുള്ള കട്ടായി പോവുകയാണല്ലോ. അവർക്ക് കൂദാശകൾ ചെയ്ത് അനുവാദം കിട്ടുന്നില്ല. ആ ഒരു സമയത്ത് ആരും ചിന്തിക്കില്ല ഈ കൂദാശ ഇത്ര പ്രധാനപ്പെട്ടതാണുള്ളത്. പക്ഷേ ഒരു തകർച്ചയോ ഒരു സഹനമോ ഒരു ഒറ്റപ്പെടലോ ഒരു വീഴ്ചയോ ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ അൾട്ടിമേറ്റ് സന്തോഷം എന്താ, അൾട്ടിമേറ്റ് ആശ്വാസം എന്താ, ഒന്നു പോയി കുമ്പസാരിക്കുക, ചങ്കു പൊളിച്ചൊരു കുർബാന കാണുക, എല്ലാ ആൾക്കാരെ വെച്ചു കൊടുക്കുക, അതിനുള്ള വലിയ സാധ്യതയാണ് ഈ മിശ്രവാഹത്തിന്റെ ഏരിയയിൽ കൃത്യമായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി പോകുന്നത്. അച്ഛാ, അതിൽ എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ മിശ്രവിവാഹം എന്ന് പറയുന്ന കാര്യത്തിന് ഇത്രയും പരിധികളൊക്കെ നിർണ്ണയിക്കുമ്പോൾ മറ്റൊരു തരത്തിൽ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു, മിശ്രവാഹങ്ങളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു പിന്നിലൊരു ചെറിയൊരു റീസണുണ്ട്. എൻ്റെ ഒബ്സർവേഷനിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന റീസൺ, ഈ കല്യാണത്തിൻ്റെ കാര്യം അങ്ങ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യത്തിലും എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ ആണെന്നുള്ള രീതിയിലുള്ളൊരു ബിഹേവിയർ ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ടുണ്ട്. കൺവിക്ഷൻ്റെ കുറവുണ്ട് അതിനകത്ത്. അപ്പം അതെല്ലാം ചെയ്യാം. അപ്പം ഈ പിള്ളേർ ചിന്തിക്കുന്നത് എല്ലാ മതത്തിൻ്റെ ആഘോഷങ്ങളും എല്ലാവർക്കും ചെയ്യാം, അതിനകത്ത് എല്ലാം എക്യുമെനിക്കൽ അവസ്ഥകൾ കൊണ്ടുവരാം, ഇപ്പം കല്യാണത്തിന് എന്താ പ്രശ്നം? അവിടെ എല്ലാം മിസ്സായി പോകുന്ന ഒരേ ഒരു കാര്യമുള്ളൂ സാറേ, സാക്രമെന്റൽ ഗ്രേസ്. ആ സാക്രമെന്റൽ ഗ്രേസിനുള്ള ഇമ്പോർട്ടൻസ്, കൃപ, ആ കൃപ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ വളരുന്ന ഘട്ടങ്ങളിലും അല്ലെങ്കിൽ സഭയിലൂടെയൊക്കെ, ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്നെ ഒരു പുരോഹിതൻ സഹായിച്ചു എന്ന് പറയുന്നത് പോലെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ ലാഘവ ബുദ്ധിയോടുകൂടി ഇത് സംഭവിക്കുന്നതാണ്. ഇറ്റ്സ് ബാക്ക് ടു പേരന്റൽ റോൾ ആണ് ഈ സാക്രമെന്റൽ ഗ്രേസ് എന്ന് പറഞ്ഞ സാധനം. പിള്ളേർ കാണുന്നത് ഈ കപ്പിൾസ് പേരൻസ് വീട്ടിൽ കൃപയോടെ വളരെ ഡൈവേഴ്സായ സിറ്റുവേഷൻ
തീർത്തും എക്സ്ട്രീമായ ക്യാരക്ടേഴ്സ് ഉള്ളവരൊക്കെ ഭയങ്കര സമാധാനത്തോടും ഇച്ചിരി പൊട്ടിത്തെറികളൊക്കെ വന്നാലും വീണ്ടും ക്ഷമിച്ചും സഹിച്ചൊക്കെ പോകുന്നത് ഈ ഗ്രേസ് കൊണ്ടാണെന്ന് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അച്ഛാ വേറെ ഇവരെ അറിഞ്ഞ് കണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടാണല്ലോ ഈ ലവ് മാരേജിൽ ഏർപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പീരീഡ് കൊണ്ട് ഒരാളെ ഒരിക്കലും ഇത് അറിയാൻ പറ്റത്തില്ല, നമുക്ക് കംപ്ലീറ്റ്ലി അറിയാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ഇന്റിമസിയും നമ്മുടെ അറ്റാച്ച്മെന്റും നമ്മളുടെ വളർന്നു വരുന്നത്. അത് നമ്മൾ എത്ര പീരീഡ് കൊണ്ട് നമ്മൾ മനുഷ്യനെ മനസ്സിലാക്കും. നേരത്തെ പറഞ്ഞല്ലോ ശരിക്കുള്ള ഞാൻ എന്താന്ന് മനസ്സിലായത് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴാണുള്ളത്. പിന്നെ വെച്ചാൽ ഇതിൽ ഒരു ചെറിയാണ് പെട്ടെന്ന് ആഡ് ചെയ്യാം, അതായത് ഈ ഗ്രേസും ഹോളി സ്പിരിറ്റും വേൾഡ്ലി സ്പിരിറ്റും എപ്പോഴും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു സിനിമാറ്റിക് അവസ്ഥയിൽ ആ കാര്യങ്ങളെല്ലാം ആ രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ഇതേ സിനിമയിലെ രണ്ട് മതത്തിൽപ്പെട്ട നായകനും നായികയും വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് പിള്ളേർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുകയാണ്. പിന്നെ സിനിമയിൽ എല്ലാം കഴിയുമ്പോൾ കല്യാണം ശുഭം കാണിക്കും, കാരണം രണ്ടര മണിക്കൂർ സമയമല്ലേ ഉള്ളൂ, അത് സിനിമയിലല്ലേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് കഴിയുമ്പം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനും വേണ്ടിയിട്ട് വേറിട്ട് പാർക്കുന്ന ഒരു ജനത എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറിയിട്ട് ഒരു ഇച്ചിരി അങ്ങോട്ട് വിശാലമായതിന്റെ ആയതും കൂടെ ഒരു റീസൺ ആണെന്നാണ് ഞാൻ കരുതുന്നത്. വിശ്രവാഹത്തിന്റെ എണ്ണം കൂടുന്നു. ഈ സാർ ഇങ്ങനെ പറഞ്ഞ ഈ സാത്താൻ ശരിക്കും നമ്മളെ പറ്റിച്ച കാര്യമാണ്. ഈ ഏരിയ ഭയങ്കരമായിട്ട് നമ്മള് ഇതാണ് ട്രെൻഡ്, ഈ ട്രെൻഡിൽ ഫോളോ ചെയ്താൽ മതി. അവിടെ വിവാഹം, കൂദാശ, സാക്രമെന്റൽ ഗ്രേസ്, ദാറ്റ്സ് നത്തിങ്, എല്ലാം നമ്മളുടെ കഴിവുകൊണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ഐസൻറ്റേഡ് സാധനം ഗോഡ് സെന്റേഡ് ഐസൻറ്റേഡിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ വലിയൊരു അപകടം ഇത്. വിവാഹത്തിന് ശേഷമുള്ള ആ ഗ്രേസിൽ നിന്ന് വരുന്ന ഒരു ടുഗദർനെസ് എന്താണെന്നുള്ളത് ശരിക്കും അതാണ് ശരിക്കുള്ള റൊമാൻസ് എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മിസ്സായിട്ടുള്ളത്. പ്രണയം തുടങ്ങുന്നത് വിവാഹത്തിന് ശേഷം. കല്യാണം കഴിയട്ടെ. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഭയങ്കര അപകടത്തിന്റെ ഏരിയകളൊന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നമ്മൾ ആദ്യമേ അതിന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ശരീരം വിശുദ്ധി, അത് ചെക്ക് ചെയ്യുന്നൊരു പ്രണയം വരികയാണെങ്കിൽ അത് അതിൽ തന്നെ അപകടമാണെന്ന് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ സാധാരണ നമ്മളെ പറ്റിക്കാൻ സാധ്യതയുള്ള വലിയ മറ്റേ പ്രീമാരിറ്റൽസ് ഇതന്നെ ഇതിന്റെ ഭാഗം തന്നെ, അതിന്റെ ഭാഗമായിട്ടുള്ള അബോർഷൻസ്, കോൺട്രസെപ്റ്റീവ്സ്, എന്തുമാത്രം പാപങ്ങളിലേക്ക് നീട്ടി വരച്ചെന്ന് പോകാൻ സാധ്യതയുള്ള ഒരു വലിയൊരു ഏരിയ ആണ് ഈ പ്രണയം. വിവാഹത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പ്രണയവിവാഹമല്ല, ശരിക്ക് ഒരു ലവ്ക്കും അറേഞ്ച്ഡ് മാരേജ്, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല ടൈം അസിസ്റ്റന്റ് മാരേജ്. ഈ പ്രണയം വീട്ടിൽ അവതരിപ്പിക്കപ്പെട്ട്, സഭയിൽ അവതരിപ്പിക്കപ്പെട്ട്, വിശ്വാസപരമായ കാര്യങ്ങൾ ഒന്നിച്ചു പോകപ്പെടുന്ന ഒരവസ്ഥയിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു നാല് ക്രൈറ്റീരിയ ശ്രമിച്ചത്. പക്വതയുള്ള പ്രായത്തിൽ, പക്വതയുടെ പ്രായം ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യാസമായിരിക്കും. രണ്ട്, ഉത്തരവാദിത്തത്തോടെ പ്രണയിക്കാൻ പറ്റുന്നൊരു പ്രായത്തിൽ. ഉത്തരവാദിത്തം എഗെയിൻ പല മാറ്റേഴ്സാണ്, നമ്മുടെ ജോലിയും നമ്മളുടെ ഒരാളെ നോക്കാൻ മറ്റൊരു ഫാമിലിയെ കൂടി നോക്കാനുള്ള ഇത്, കുടുംബ പേരൻസിൻ്റെ അനുഗ്രഹത്തോടെ, മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടെ നിങ്ങളുടെ വിശ്വാസ സംഹിതകളെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഫെയ്ത്തിൽ നിങ്ങൾ വളരാൻ തടയുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇത് തമ്പുരാൻ കാണിച്ചെന്ന് വഴിയാ നമുക്ക് പറയാം. അതുകൊണ്ട് നമുക്ക് ഈ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് പ്രേ ടു ദ ഹോളി സ്പിരിറ്റ്. ദൈവമായിട്ട് മുട്ടി നിൽക്കുന്ന എല്ലാവർക്കും മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ട്, വിശുദ്ധമായ ബന്ധത്തിലേക്ക് പോകാനായിട്ട് യാതൊരു പാടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് പ്രണയത്തിൻ്റെ ദൈവശാസ്ത്രം. ദൈവം ഇല്ലാത്ത എല്ലാ പ്രണയങ്ങളും അബദ്ധവും പരാജയവും പാപവുമായിരിക്കും. നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കുടുംബം ഒന്ന് ചേർന്ന് മക്കളെയൊക്കെ സമർപ്പിച്ച് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പൊന്നു കർത്താവെ, ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവരുടെ യൗവനത്തെ വിശുദ്ധീകരിക്കണമേ. ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ, പ്രിയനെ എൻ്റെ പ്രണയത്തെ നീ നേരത്തെ ഉണർത്തരുതേ. തമ്പുരാനെ, യാതൊരു സാഹചര്യത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ പാപത്തിലേക്ക് വീണു പോകാൻ ഇടവരുത്തരുതേ. നിന്റെ സ്വർഗത്തിന് ശക്തികളൊന്ന് കവർ ചെയ്ത് പിടിക്കണമേ. പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനായിട്ട് ഇവരെ സഹായിക്കണമേ. പാപത്തിൽ വീഴാതിരിക്കാൻ സഹായിക്കണമേ. യഥാർത്ഥ ജീവിത പങ്കാളിയെ നോക്കുവാൻ, നിന്റെ കരം പിടിച്ചുകൊണ്ട് നോക്കുവാൻ അവരെ സഹായിക്കണമേ. വിശുദ്ധിയോടെ അവരുടെ യൗവനം പൂർത്തിയാക്കാൻ, വിശുദ്ധമായ വിവാഹ ജീവിതത്തിലേക്ക് ഏറ്റവും പരിശുദ്ധിയോടെ കയറി ചെല്ലാൻ, അങ്ങനെ നിന്റെ കുടുംബം ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ, മാതാപിതാക്കൾ അനുഗ്രഹത്തോടും വിശ്വാസത്തോടും ചേർന്ന് നിന്നുകൊണ്ട് വളർന്നു വരാൻ, പുതിയൊരു തലമുറയെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ, നിന്റെ കരങ്ങളാവാൻ ഞങ്ങളുടെ യുവജനങ്ങളെ സഹായിക്കണമേ. തമ്പുരാന്റെ ദൈവവിളിയിൽ ശങ്കിച്ചു നിൽക്കുന്നവരെയും പ്രണയത്തിൽ അകപ്പെട്ട് തകർന്നിരിക്കുന്നവരെയും ഇനി ജീവിതം മുൻപോട്ടില്ല എന്ന് കഷ്ടപ്പെടുന്നവരെയും, തമ്പുരാനെ ഒന്ന് ഈ ബന്ധത്തിൽ മാറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ, മാതാവേ, വിശുദ്ധ ദൈവസേ, പിതാവേ, ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് നിങ്ങളാണല്ലോ. നിങ്ങളുടെ സകല കൃപകളും സ്വർഗത്തിൽ നിന്ന് ഇവർക്ക് അയച്ചു കൊടുക്കണമേ. തിരുസഭയിലെ വിശുദ്ധരായ ദമ്പതികളെ, വിശുദ്ധരായ ചെറുപ്പക്കാരായ ഞങ്ങൾ അനേക വിശുദ്ധർ, ഞങ്ങളുടെ യുവജനങ്ങളെ യഥാർത്ഥ പാതയിൽ നയിക്കുവാൻ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം.
നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശലോം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്.